മാതാവിന്റെ ചർച്ച എന്നല്ലേ പറഞ്ഞേ? അപ്പൊ നേരത്തെ എന്തോ പറഞ്ഞല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? 2008 ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടാണ്. പിന്നെ എന്ത് കാര്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും അത് നടക്കും എന്ന് പറയുന്ന ഒരു ബന്ധം. അപ്പൊ ആൾക്കാർ വരും വരുന്നില്ല, അവരൊക്കെ പിന്നെ വന്നിട്ട് പോയിട്ട് സിംഗിൾ ആയിട്ടൊക്കെ പിന്നീട് രണ്ടാമത് ഓക്കെ. മാതാവ് ആർക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞ ഒരു ഫാമിലിക്കായിരുന്നു, അവര് എത്ര സമയം അത് കണ്ടു? അവര് പറഞ്ഞ എന്താന്ന് പറയാൻ പറ്റുമോ? എന്താണ് അവർ പറഞ്ഞത്? അത്രേ അറിയുന്നത്. നമ്മൾ ഈ ഒരു സഹോദരി പറഞ്ഞ ആ ഒരു കാര്യത്തിനെ വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹമുണ്ട്. ഒന്ന്, ഒരു വഴി യാത്രയിൽ പോയ ഒരു ഫാമിലി, എവിടെ നിന്നോ വന്ന് എവിടോട്ടോ പോയ ഒരു ഫാമിലി ഈ ചർച്ചിൽ വന്നപ്പോൾ അവിടെ അവർക്ക് മാതാവ് പ്രത്യക്ഷത നൽകി അവർ മാതാവിനെ കണ്ടു എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. പക്ഷേ ആ ഫാമിലി കണ്ടതോ സംസാരിച്ചതോ ഒന്നും വേറെ ആരും കണ്ടിട്ടില്ല. ആ ഫാമിലി പറഞ്ഞു ഞങ്ങളിവിടെ വന്നപ്പോൾ മാതാവിനെ കണ്ടു എന്ന്. സോ അങ്ങനെ അതിൻ്റെ ഞാനിപ്പോൾ അതിൻ്റെ യാഥാസ്ഥിതികത എന്താണെന്നോ അതിൻ്റെ സത്യം എന്താണെന്നോ അത് മിഥ്യയാണെന്നോ ഒന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറയേണ്ട കാര്യം ഇതേ ഉള്ളൂ, ആരോ പറഞ്ഞു ഇവിടെ മാതാവിനെ കണ്ടു എന്ന്. അങ്ങനെ ബാഹ്യ ലോകത്തിൽ മാതാവിനെ കണ്ടു എന്ന് പറയുകയും ഈ പള്ളിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം വരികയും ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ദൈവജീവനുണ്ട്, ദൈവത്തിൻ്റെ അധിവാസം ഉള്ളിലുണ്ട് എന്ന് ആധികാരികതയോടുകൂടെ 100% ഉറപ്പോടുകൂടെ പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കാണോ പവർഫുൾ, അതോ ഏതോ ഒരു വ്യക്തി, അൺനോണായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ മാതാവിനെ കണ്ടു എന്ന് പറയുകയും അത് ആ കണ്ടു എന്ന് പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ചർച്ചിന് ഭയങ്കര ഒരു ആധികാരികത വരികയും ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്താണോ കൂടുതൽ പവർ? അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, സോ അതുവരെയും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കുമെന്ന് ആൾക്കാർക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ആരോ ഒരാൾ ഈ പള്ളിയിൽ മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ, ആ ഒരു കാര്യത്തെ അറിഞ്ഞ നിമിഷം മുതൽ, പിന്നെ എന്ത് കാര്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് തിരിഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ പറയുക, ഈ പള്ളിയിലല്ല ദൈവം വസിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലാണ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ അധിവാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ പള്ളി വരെ വന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വന്ന് യാചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവചൈതന്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിറവേറാൻ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം മതി. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനെ മാനുഷിക നിർമ്മിതി ഉള്ള ദേവാലയങ്ങളുടെയും അങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളുടെയൊക്കെ പ്രസക്തി എന്ന് കുറഞ്ഞിട്ട് നിങ്ങളിൽ തന്നെ ആ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതും ആ ദൈവശക്തിയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നതും നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് മാനുഷികത ഒഴിച്ച് മാറ്റി നിർത്തിയിട്ട് ദൈവികതയിലേക്ക് നിങ്ങൾ തിരിയേണ്ട സമയം കഴിഞ്ഞു എന്നുകൂടെ ഞാൻ ഈ സമയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.